പ്രൈസ് ദി ലോർഡ്. കാൽവരിനാഥ് മിനിസ്ട്രിയുടെ പ്രഭാത ധ്യാന പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. 55-ാം സങ്കീർത്തനം 22-23 വാക്യങ്ങളാണ് നമുക്ക് ധ്യാനിക്കാനുള്ളത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ദൈവമേ, നീ അവരെ നാശത്തിൻ്റെ കുഴിയിലേക്ക് ഇറക്കും. രക്തപ്രിയവും വഞ്ചനയുമുള്ളവർ ആയുസ്സിൻ്റെ പകുതിയോളം ജീവിക്കയില്ല. ഞാനോ നിന്നിൽ ആശ്രയിക്കും. വീണ്ടും ഒരു വലിയ യാഥാർത്ഥ്യത്തെ എഴുത്തുകാരൻ നമ്മോട് പറയുക, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നമ്മുടെ ഭാരത്തെ ഏറ്റുവാങ്ങുവാൻ കഴിവുള്ളവനായി ഈ ലോകത്തിൽ ഒരാളുണ്ടെങ്കിൽ അത് കർത്താവ് യേശു ക്രിസ്തു മാത്രമാണ്. എന്തൊക്കെയാണ് നമ്മുടെ ഭാരങ്ങൾ? മാനസികമായ ഭാരങ്ങൾ, ശാരീരികമായ പ്രയാസങ്ങൾ, സാമ്പത്തികമായ വിഷയങ്ങൾ, എന്തെല്ലാം പ്രതിസന്ധികളിലൂടെയാണ് ഞാനും നിങ്ങളും ഓരോ ദിവസവും കടന്നു പോകുന്നത്? അതെല്ലാം നമുക്ക് പകരമായി ഏറ്റെടുക്കുവാൻ കഴിവുള്ളവനായി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ ഉത്തരവാദിത്വം നമ്മുടെ ഭാരങ്ങളും പ്രയാസങ്ങളും അവനോട് ഷെയർ ചെയ്യുക, തുറന്നു പറയുക എന്ന് മാത്രമാണ്. അവൻ നിന്നെ പുലർത്തും. ഒരു പക്ഷേ പുലർത്തും എന്നല്ല, അവൻ പുലർത്തിയിരിക്കും. നമ്മോട് വാക്കു പറഞ്ഞ ദൈവം വിശ്വസ്തനാണ്. അവൻ ചെയ്യുമെന്നൊരു കാര്യം നമ്മോട് പറഞ്ഞാൽ അവൻ ചെയ്യുക തന്നെ ചെയ്യും. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധൈര്യമെന്ന് പറയുന്നതും അതാണ്, എൻ്റെ ദൈവം എന്നെ പുലർത്തും. ഈ ലോകം നമ്മെ പുലർത്തുന്നതിനേക്കാൾ, മാതാപിതാക്കൾ നമ്മെ പുലർത്തുന്നതിനേക്കാൾ സ്വർഗത്തിലെ ദൈവം നമ്മെ പുലർത്തും. അതാണ് നമ്മുടെ ധൈര്യം, നമ്മുടെ സന്തോഷം. നീതിമാൻ കുലുങ്ങിപ്പോവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ആരാണ് നീതിമാൻ? വലിവനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവിനോട് ചേർന്നിരുന്ന് വിശ്വസ്തയോടെ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച് കർത്താവിൻ്റെ ആ നീതി നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ച് കർത്താവിൻ്റെ ആ നീതീകരണത്തിൽ ഉൾപ്പെട്ട് കൃപയാൽ വിശ്വാസത്താൽ കർത്താവിനെ ഹൃദയത്തിൽ അംഗീകരിച്ച് രക്ഷിക്കപ്പെട്ട ഒരു ദൈവപൈതലായി ജീവിക്കുന്ന ഏവരും നീതിമാന്മാരാണ്. അവർ കുലുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും, വലിയ വലിയ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും ഒരുപക്ഷെ വന്നു എന്ന് വരാം. പക്ഷേ കുലുങ്ങിപ്പോകുവാൻ ദൈവം അവരെ അനുവദിക്കുകയില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുവാൻ ദൈവം അവരെ അനുവദിക്കുകയില്ല. അവരൊന്നുമില്ലാത്തവരായി മറ്റുള്ളവരുടെ പരിഹാസവും നിന്ദയും ഏറ്റുവാങ്ങി ജീവിക്കുവാൻ ദൈവം അവരെ അനുവദിക്കുകയില്ല. കാരണം ദൈവം വിശ്വസ്തനാണ്. അവന് സകലതും നമുക്ക് നൽകി നമ്മെ പോറ്റുവാനായിട്ട് കഴിയും. ദൈവമേ, നീ അവരെ നാശത്തിൻ്റെ കുഴിയിലേക്ക് ഇറക്കും. ആരെയാണ്? നീതിമാന്മാരെയല്ല, അവർക്ക് ദോഷം ചെയ്യുന്ന സകലരെയും, ദൈവമക്കൾക്ക് ദോഷം ചെയ്യുന്ന സകലരെയും നീ ആ കുഴിയിലേക്ക്, നാശത്തിൻ്റെ കുഴിയിലേക്ക് ഇറക്കും. അത് ദൈവത്തിൻ്റെ ഒരു വലിയ മുന്നറിയിപ്പാണ്. സൂക്ഷിക്കുക, മറ്റുള്ളവർക്ക് ദോഷം ചെയ്യുക, ദൈവത്തിന് ഹിതമല്ലാത്ത പ്രവർത്തിക്കുക, ദൈവമക്കൾക്ക് ദോഷമായുള്ള പ്രവർത്തിക്കുന്നവരെ നാശത്തിൻ്റെ കുഴിയിലേക്ക് ദൈവം ഇറക്കി വിടും എന്നുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. രക്തപ്രിയവും വഞ്ചനയുമുള്ളവർ ആയുസ്സിൻ്റെ പകുതിയോളം ജീവിക്കുകയില്ല. രക്തപ്രിയം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവൻ്റെ രക്തം ചിന്തുക, കൊല്ല, കൊല്ലുക, കൊലപാതകം ചെയ്യുക, ചതിക്കുക, വഞ്ചിക്കുക. ഒരുപക്ഷെ നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർ ആത്മഹത്യ ചെയ്തു എന്ന് വന്നേക്കാം. അന്യോന്യം അടിയും വഴക്കും ഉണ്ടായി വെട്ടും കുത്തും കൊലപാതകവും നടത്തിയെന്ന് വരാം. അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തി ചെയ്യുന്നവർ, അങ്ങനെയൊക്കെയുള്ള താല്പര്യമുള്ളവർ, അങ്ങനെയൊക്കെയുള്ള പ്രവൃത്തി ചെയ്യുന്നവരെയൊക്കെ ദൈവത്തിന് ഇഷ്ടമല്ല. അവർ ആയുസ്സിൻ്റെ പകുതിയോളം ജീവിക്കുകയില്ല. ദൈവം വെച്ചിരിക്കുന്ന ആയുസ്സിൻ്റെ പകുതി പോലും അവർ ജീവിക്കുകയില്ല. വഞ്ചന, മറ്റുള്ളവരെ വഞ്ചിക്കുന്ന സ്വഭാവം, മറ്റുള്ളവരെ ചതിക്കുന്ന സ്വഭാവം, അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പാടില്ല. അങ്ങനെയുള്ളവർ ആയുസ്സിൻ്റെ പകുതിയോളം ജീവിക്കുകയില്ല എന്ന് ദൈവവചനം പറയുന്നു. പക്ഷേ ഞാനോ നിന്നിൽ ആശ്രയിക്കും. എഴുത്തുകാരൻ പറയാണ്, ദാവീദ് പറയാണ്, കർത്താവേ, ഇങ്ങനെയൊക്കെയാണ് സമൂഹമെങ്കിലും ഞാൻ നിന്നിൽ തന്നെ ആശ്രയിക്കും. എനിക്ക് ആശ്രയിക്കുവാൻ നീ മാത്രമേ ഉള്ളൂ. സ്നേഹിത, ഈ വചനത്തിലൂടെ നമുക്ക് ദൈവത്തോട് പറയാം, എൻ്റെ സമൂഹം ഇങ്ങനെയാണ്, എൻ്റെ സ്ഥിതി ഇതാണ്, പക്ഷേ എനിക്ക് നിന്നിൽ ആശ്രയിക്കണം, ഞാൻ നിന്നിൽ തന്നെ ആശ്രയിക്കും. ആ ഉറപ്പോടുകൂടെ ഈ പ്രഭാതത്തിൽ, ആ പ്രത്യാശയോടെ, ആ ഉറപ്പോടെ നമുക്ക് മുമ്പോട്ട് ജീവിക്കാം. ദൈവത്തിൻ്റെ കൃപ നമ്മോടുകൂടെ ഉണ്ടാകട്ടെ. ദൈവം ഒരു നാളും നമ്മെ കൈവിടുകയില്ല. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ, ആമേൻ.